ദക്ഷിണേന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ആഫ്രിക്കക്കാരെ പോലുള്ള ആളുകൾ എന്നാണ് പറഞ്ഞത്. ദക്ഷിണേന്ത്യക്കാരനായ കമലഹാസൻ ആഫ്രിക്കക്കാരനെ പോലാണ് ഇരിക്കുന്നത്, എനിക്കറിഞ്ഞൂടാ. അപ്പൊ ഇവിടെ ഈ രാജ്യത്ത് പലതരം തൊലി നിറമുള്ളവരുണ്ട്, പലതരം വർണ്ണങ്ങളുള്ളവരുണ്ട്. ഇതൊരു രാജ്യമാണ്, ഇതിനെ വെസ്റ്റ് ഈസ്റ്റ് നിന്ന് വേർതിരിച്ച് സംസാരിക്കുന്നത് അങ്ങേയറ്റം മോശമാണ്, ഇതാണ് നമ്മുടെ നിലപാട്. ഇതില് ഞാനതിന് എന്തുകൊണ്ട് സീതാറാം കേസരി ഉദാഹരണമാക്കി എടുത്തെന്ന് വെച്ചാൽ, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ? അദ്ദേഹം എന്തുകൊണ്ടാണ് ഡിസ്ക്വാളിഫൈഡ് ആയത്? എന്തുകൊണ്ട് അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈഡ് ആക്കി? അതിന് കാരണം ഈ വൈറ്റ് സുപ്രമസി, ഈ ബാസ് ക്യാപ്പിനെ കോൺഗ്രസിൽ ഇരുത്തുകയാണ്. സോണിയും മക്കളും ആ കുടുംബ ഭരണം, ഈ രാജഭരണം പോലെ, എലിസബത്ത്, ക്വീൻ എലിസബത്തിന്റെ ഒക്കെ കുടുംബം പോലെ, ഇവിടെ ഭാരതത്തിൽ ഒരു കുടുംബം, ആ കുടുംബം തന്നെയാണ് കോൺഗ്രസിനെ നശിപ്പിക്കുന്നത്. അപ്പൊ കോൺഗ്രസ് അംശുമാൻ, ഞാനിപ്പോ ഇതുവരെ കേട്ടതിൽ, ഞാൻ ചർച്ചയിൽ പല കോൺഗ്രസ് നേതാക്കന്മാരും കൂടി ഇരുന്നിട്ടുണ്ട്, ഇതുവരെ കേട്ടതിൽ ഏറ്റവും ലോജിക്കലായി സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അംശുമാൻ. ഇപ്പൊ ഞാൻ കേട്ടപ്പോ എനിക്ക് വളരെ മനസ്സിലായി അംശുലാൽ. കാരണം അദ്ദേഹത്തിന് അറിയാം ഇതിന്റെ ഉള്ളിൽ ഒരു സൂക്ഷ്മമായ അപകടമുണ്ട്. ശ്യാം പിത്രോദ ഉദ്ദേശിച്ചത് ഒരു പക്ഷെ ഇത്രത്തോളം വിഷം നിറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അല്ല എന്ന് തോന്നിയാൽ പോലും കോൺഗ്രസ് എന്താണ്? മൈ ക്വസ്റ്റ്യൻ ഈസ്, ഈ ഉപദേശമൊക്കെ, ഈ വ്യക്തിയുടെ ഉപദേശം സ്വീകരിച്ച കോൺഗ്രസ് ഇങ്ങനെ ആയത് എങ്ങനെയാണ്? ഇതുകൊണ്ട് നേരത്തെ ആരോ ശ്രീജിത്ത് ആണെന്നൊന്ന് പറയുന്ന കേട്ടത്, ഇപ്പോഴും പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനാണ് ശ്യാം പിത്രോദ. അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്നാണ് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. കാരണം ഈ ശ്യാം പിത്രോദയും, ഈ രാഹുൽ ഗാന്ധിയും, ഈ സോണിയാഗാന്ധിയും, ഈ പ്രിയങ്ക ഗാന്ധിയും ഒന്നും മോദിക്കോ അമിത്ഷായ്ക്കോ അല്ലെങ്കിൽ ഇന്നത്തെ നിലയ്ക്കുള്ള ബി ജെ പിക്കോ ഇനി വരുന്ന ഒരു 50 കൊല്ലത്തേക്ക് യാതൊരു ഭീഷണിയും സൃഷ്ടിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റിനെ മോദിയും കൂടി ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഒരു പട്ടിക അറിയില്ല, തിരിച്ചറിയില്ല. കാരണം ശ്യാം പിത്രോദയെ ആരും കേൾക്കുന്നില്ല. നോബഡി ഹിയേഴ്സ് ശ്യാം പിത്രോദ. ശ്യാം പിത്രോദയ്ക്ക് എന്ത് വാർത്താ പ്രാധാന്യമാണ് ഭാരതത്തിലുള്ളത്? ഒരു പ്രാധാന്യമില്ല. രാഹുൽ ഗാന്ധിക്കുള്ള അത്ര പോലും പ്രാധാന്യം ഈ ശ്യാം പിത്രോദയ്ക്ക് ഭാരതത്തിൽ ന്യൂസ് പേപ്പേഴ്സ് കൊടുക്കുന്നില്ല. മോദി ഇത് പറഞ്ഞതുകൊണ്ട് ശ്യാം പിത്രോദയ വയസ്സായ കാലത്ത് കുറച്ചു പേരോട് അറിയാനിടയായി എന്ന് മാത്രം. അപ്പൊ നിങ്ങൾ പറയും അദ്ദേഹം, അപ്പൊ നിങ്ങൾ പറയും ശ്യാം പിത്രോദ ഇന്ത്യയിലെ ടെലികോം വിപ്ലവത്തിന്റെ രാജാവാണ്, അദ്ദേഹം എഞ്ചിനീയർ ആണ്, അദ്ദേഹം അതാണ് ഇതാണ്. ആ അച്ചീവ്മെന്റ്സിന്റെ ഒക്കെ 100 ഇരട്ടി, കാരണം 60 കൊല്ലം കൊണ്ട് കോൺഗ്രസ് ഉണ്ടാക്കിയ അച്ചീവ്മെന്റ്സിന്റെ 100 ഇരട്ടി ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ടും നരേന്ദ്രമോദി കാഴ്ചവെച്ചു എന്നുള്ളത് കണക്കെടുത്ത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് ശ്യാം പിത്രോദയെ പോലെ ഒരു ഒരു ഗോഡ് ഫാദറിനെ കെട്ടി എഴുന്നള്ളിച്ച് ഒന്നും കൊണ്ടുനടക്കേണ്ട കാര്യം ഭാരതത്തിലെ ആളുകൾക്കില്ല. ഇന്ന് ഭാരതം ലോകം ഉറ്റുനോക്കും വണ്ണം അത്രയധികം ടെക്നോളജിക്കലിയും ഡിജിറ്റലിയും ശക്തിപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുറവുകളില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഏത് ഭരണത്തിലുള്ളതുപോലെ കുറവുകൾ ഉണ്ടാവാം. പക്ഷേ മോദിയുടെ ഭരണം മാറിയാൽ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത് കൊണ്ടാണ് മോദിയെ വീണ്ടും വീണ്ടും ആളുകൾ ഇലക്ട് ചെയ്യുന്നത്. മോദി ഭരണം അവസാനിക്കണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ അംശുവും ലാലും തന്നെ കാണാം, ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ കാണാം കോൺഗ്രസിന്റെ സ്ഥിതി എന്താണ്. ഈ ശ്യാം പിത്രോദയും രാഹുൽ ഗാന്ധിയും ഒക്കെ കൂടി എവിടേക്കാണ് കോൺഗ്രസിനെ നയിച്ചത്? ഈ വൈറ്റ് സുപ്ര സീതാറാം കേസരിയെ ഒരു ഇലക്ഷൻ തോൽവിയുടെ പേരിൽ ചവിട്ടിപ്പുറത്താക്കിയവർ ഇപ്പോൾ തുടരെ പഞ്ചായത്ത് ഇലക്ഷൻ പോലും തോറ്റു തുന്നം പാടുന്ന കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഇനിയുള്ള ഇലക്ഷനിൽ കാണാം. അപ്പൊ ഞാൻ പറയുന്നത് ഒരു ചോദ്യത്തോട് ചോദിക്കട്ടെ, നിങ്ങളുടെ നേതാവായ പിന്നെ രാഹുൽ ഗാന്ധിയെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മയെയും ഒക്കെ രാഷ്ട്രീയപരമായിട്ട് പലപ്പോഴും ബി ജെ പി നേതാക്കൾ കളിയാക്കി സംസാരിക്കാറുണ്ട് രാഷ്ട്രീയമായി. പക്ഷെ മോദിയെ എപ്പോഴും കോൺഗ്രസിന്റെ എല്ലാ ഹാൻഡിലുകളിലും കളിയാക്കുന്നത് ചായക്കടക്കാരൻ എന്നാണ്. അത് തന്നെ ഒരു വ്യക്തിയുടെ സാമ്പത്തിക സാമൂഹിക സ്ഥിതിയെ കുറിച്ചുള്ള പരിഹാസമല്ലേ? മോദിയെ നിങ്ങളുടെ എല്ലാ നിങ്ങളുടെ കോൺഗ്രസിന്റെ എല്ലാ ലീഡേഴ്സും രാഹുൽ ഗാന്ധി അടക്കമുള്ള ലീഡേഴ്സ് എല്ലാവരും തന്നെയും കളിയാക്കുന്നത് ചായക്കടക്കാരെന്നാണ്. അപ്പൊ ചായക്കടക്കാരും പ്രധാനമന്ത്രി ആയിക്കൂടാ, അച്ഛനും മുത്തശ്ശനും ഒക്കെ പ്രധാനമന്ത്രിയായ കുടുംബത്തിൽ നിന്ന് മാത്രമേ, വൈറ്റ് ലീനേജിൽ മാത്രമേ പ്രധാനമന്ത്രി പോലും വരാൻ പാടുള്ളൂ എന്നുള്ള അത്യന്തം അപകടം പിടിച്ച ഏറ്റവും മോശപ്പെട്ട നിന്ദ്യമായ ഒരു കൊമന്റ് അല്ലേ അത്? അത് ഒരിടത്ത് മാത്രമല്ല, വേറെവർ യു സീ കോൺഗ്രസ്മെൻ കമന്റിങ് ഓൺ ദ സോഷ്യൽ പ്ലാറ്റ്ഫോംസ് യു ക്യാൻ സീ ദിസ് കമന്റ്. ഇത് എപ്പോഴും ഒരു പറയുന്നതാണ് ചായക്കടക്കാരൻ പ്രധാനമന്ത്രിയായി ചായക്കടക്ക. അപ്പൊ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഓക്സ്ഫോർഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്നിട്ട് 10 വർഷം ബാക്ക് സീറ്റ് ഡ്രൈവിംഗിലൂടെ, ബാക്ക് സീറ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ എന്താ, പുറകിലിരിക്കുന്ന ആൾ പറയാം അടുത്തോട്ട് തിരിക്കടാ, വലത്തോട്ട് തിരിക്കടാ, അങ്ങോട്ട് ചാടാ കുഞ്ഞിരാമ എന്ന് പറയും, അതുപോലെ ഭരിച്ച 10 വർഷം കൊണ്ട് അവസാനിപ്പിക്കട്ടെ, അദ്ദേഹത്തിന് കുറച്ച് സമയം കൊടുത്തു.
അംശു അതേ 8:30-ക്ക് ശേഷം, സോറി 8 മണിക്ക് ശേഷമാണ് സംസാരിച്ചു തുടങ്ങിയത്. പ്ലീസ് നിങ്ങൾ അതിലധികം സംസാരിച്ചു, അതേ പറയട്ടെ, അതേ പറയട്ടെ. പ്ലീസ് എനിക്ക് പറയാനുള്ള പോയിന്റ് ഇതാണ്, കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും നിരന്തരം നിരന്തരമായിട്ട് നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ സാമൂഹിക സാമ്പത്തിക, അദ്ദേഹം വളർന്നു വന്ന സാമൂഹിക സാമ്പത്തിക സാഹചര്യം വെച്ച് കളിയാക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ അദ്ദേഹം നല്ല പെർഫോമർ ആണെന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട്. ജനങ്ങൾ അദ്ദേഹത്തെ വീണ്ടും 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 ഇലക്ട് ചെയ്ത് ജയിപ്പിക്കുന്നു. ഈ കോൺഗ്രസിന്റെ ഈ വൈറ്റ് സുപ്രമസി, ഈ ബാസ് കാപ്പ് എന്ന് പറയുന്ന വൈറ്റ് സുപ്രമസിയുടെ ഫലമായിട്ടാണ് കോൺഗ്രസ് തകരുന്നത്. ആ കോൺഗ്രസിന്റെ തകർച്ചയ്ക്കുള്ള അവസാനത്തെ ആണിയാണ് കോൺഗ്രസിന്റെ എക്കാലത്തെയും ഉപദേശിയായിട്ടുള്ള സാം പിത്രോദ അടിച്ചിരിക്കുന്നത്.